തീൻമേശയിലെ വിലയേറിയ വിഭവമായിട്ടും കല്ലുമ്മക്കായ കർഷകർക്ക് എന്നും പറയാനുള്ളത് നഷ്ടത്തിന്റെ കണക്കുകൾ മാത്രം. വില തകർച്ചയിൽ നട്ടം തിരിഞ്ഞ് കവ്വായിക്കായലിലെ കല്ലുമ്മക്കായ കർഷകർ പൂർണ്ണ വളർച്ച എത്താതെയും വായ പിളർന്നും കല്ലുമ്മക്കായ നശിക്കുന്നതിനോടൊപ്പം വില തകർച്ച കൂടി വന്നതോടെ വലിയ നഷ്ടമാണ് കർഷകർക്ക് ഈ വർഷം ഉണ്ടായത്. കല്ലുമ്മക്കായ നശിക്കുന്നതിനൊപ്പം വില തകർച്ച കൂടി ആയതോടെ കൃഷി ഉപേക്ഷിക്കാനുള്ള ആലോചനയിലാണ് കല്ലുമ്മക്കായ കർഷകർ. കടം വാങ്ങിയും ബാങ്ക് വായ്പയിലും കൃഷി ഇറക്കിയവർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് നേരിടുന്നത്. കായൽ ജലത്തിന് താങ്ങാവുന്നതിലും അധികമാണ് ഇത്തവണത്തെ കല്ലുമ്മക്കായ ഉൽപ്പാദനം. കൃഷിയുടെ ആരംഭത്തിൽ കുറഞ്ഞ വിലയ്ക്ക് കൂടുതൽ വിത്ത് ലഭിച്ചതോടെ വൻതോതിലാണ് കർഷകർ ഈ രംഗത്തേക്ക് വന്നത്. വൻതോതിൽ കൃഷി ഇറക്കിയവർ കൂടുതൽ നഷ്ടം വരാതിരിക്കുന്നതിനായി കിട്ടിയ വിലയ്ക്ക് വിറ്റ് ഒഴിവാക്കുകയും ചെയ്തു. ഇതോടെ ചെറുകിട കർഷകരാണ് വലിയ പ്രതിസന്ധി നേരിടുന്നത്. തൃക്കരിപ്പൂർ, പടന്ന, വലിയപറമ്പ്, ചെറുവത്തൂർ പഞ്ചായത്തുകളിൽ നിന്നായി 2000-ലേറെ കർഷകരാണ് ഈ വർഷം കല്ലുമ്മക്കായ കൃഷി ചെയ്തത്. പ്രാവശ്യം കല്ലുമ്മക്കായ കർഷകർക്ക് വമ്പൻ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. വേനൽ ചൂടിൽ വായു വളർന്നത് കൂടാതെ ഇപ്പോൾ മഴ വന്നപ്പോൾ പൂർണ്ണമായും വായു വളർന്ന് നശിച്ചിരിക്കുകയാണ്. വളരെയധികം ബാങ്കുകളിൽ നിന്നൊക്കെ വായ്പ എടുത്തിട്ട കർഷകരാണ് കല്ലുമ്മക്കായ കർഷകരുള്ളത്. അതുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ആശ്വാസ സഹായം കർഷകർക്ക് അനുവദിച്ചാൽ മാത്രമേ ഈ കർഷകരെ സഹായിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. കല്ലുമ്മക്കായി ഈ പ്രാവശ്യം ഭയങ്കര നഷ്ടത്തിലാണ്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് 30 രൂപ തോതിലാണ് കിട്ടുന്നത്. ഇപ്പോൾ എടുക്കാൻ കുറേ ഉണ്ട് അത്രേ. അയാളും വായു വളർന്നു പോയി. ഇനി എന്ത് എടുത്തിട്ട് കാര്യമില്ല, കൂലി ഒക്കൂല. കഴിഞ്ഞ വർഷം 300 കർഷകർ മാത്രമാണ് ഇവിടെ കൃഷി ഇറക്കിയിരുന്നത്. സീസൺ ആരംഭത്തിൽ കിലോയ്ക്ക് 280 രൂപ ലഭിച്ച സ്ഥാനത്ത് ഇപ്പോൾ 30 രൂപയാണ് ലഭിക്കുന്നത്. കല്ലുമ്മക്കായ കർഷകരുടെ കണ്ണീർ തുടയ്ക്കാൻ സർക്കാരിൻ്റെ അടിയന്തര ഇടപെടൽ അത്യാവശ്യമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.